फ्रेंड्स, वेलकम टू आई चूज न्यू वर्ल्ड। हेलो, अस्सलाम वालेकुम, नमस्कारम। ई लेर्णिंग ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഈ ലേണിംഗ് എന്നാൽ നമ്മളിൽ പലർക്കും ഒരു കേട്ടുകേൾവി മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് ഈ ലേണിംഗ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയിരിക്കുന്നു. അധ്യാപകർ ഒരു സ്ഥലത്തും കുട്ടികൾ വേറെ വേറെ സ്ഥലങ്ങളിലും ഇരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന രീതിയാണ് ഈ ലേണിംഗ്. നമ്മൾ ആരും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകമൊത്തം വ്യാപിച്ചിട്ടുള്ള ഈ കൊറോണ സമയത്ത് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് തടസ്സം നേരിടാതിരിക്കാൻ വേണ്ടി നമ്മുടെ മുന്നിലുള്ള ഒരു വഴി ഇ ലേണിംഗ് മാത്രമാണ്. ജൂൺ 1 മുതൽ നമ്മുടെ കേരളത്തിലും ഇ ലേണിംഗ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തുടക്കത്തിൽ നമ്മൾ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇ ലേണിംഗ് ക്ലാസ്സിൽ അനുഭവപ്പെടാം. എന്നാൽ നമ്മൾ രക്ഷിതാക്കളും കുട്ടികളും വിചാരിച്ചാൽ ഇത് വളരെ സ്മൂത്തായി തന്നെ കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കിട്ടാതെ വീട്ടിലിരിക്കുന്നതിനേക്കാൾ നല്ലത് ഇ ലേണിംഗിൽ കൂടി ആയാലും വിദ്യാഭ്യാസം കിട്ടുന്നതല്ലേ? അത് നമ്മൾ ഓരോ രക്ഷിതാക്കളും മനസ്സിലാക്കുക. ഇ ലേണിംഗിൽ തുടക്കത്തിലുള്ള ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഓരോ ദിവസം കഴിയുന്തോറും ഇല്ലാതാകും. ഗൾഫ് രാജ്യങ്ങളിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഇ ലേണിംഗ് നമ്മളെക്കാൾ മുന്നേ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് ആദ്യമുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പോൾ ഇല്ല. അവർ ഇ ലേണിംഗുമായി പൊരുത്തപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളും വളരെ പെട്ടെന്ന് തന്നെ ഇ ലേണിംഗുമായി പൊരുത്തപ്പെടും. നമ്മുടെ മക്കൾ ക്ലാസ്സിൽ എങ്ങനെയാണോ ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നത്, അതുപോലെ തന്നെ അവരെ ഇ ലേണിംഗ് ക്ലാസ്സിൽ അറ്റൻഡീവ് ആക്കാൻ നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. കളിച്ചു നടക്കുന്നതിനിടയിൽ മുഷിഞ്ഞ വസ്ത്രങ്ങളോടുകൂടി ക്ലാസ് അറ്റൻഡ് ചെയ്യിക്കരുത്. ടീച്ചേഴ്സ് ഇ ലേണിംഗിനായി തരുന്ന സമയം ആകുമ്പോഴേക്കും കുട്ടികൾ കുളിച്ച് വെൽ ഡ്രസ്ഡ് ആയിട്ട് കൃത്യസമയത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യിക്കാൻ ശ്രദ്ധിക്കണം. ഇ ലേണിംഗിന് നമുക്ക് ലാപ്ടോപ്പ്, ടാബ്, മൊബൈൽ ഫോൺ എന്നിവ യൂസ് ചെയ്യാം. കുട്ടികൾക്ക് പറ്റുമെങ്കിൽ ഒരു ലാപ്ടോപ്പ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ലാപ്ടോപ്പ് ഇല്ലെങ്കിൽ ടാബ് പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് രണ്ടും ഇല്ലെങ്കിൽ മാത്രം മൊബൈൽ ഫോൺ യൂസ് ചെയ്താൽ മതി. ഇ ലേണിംഗിന് യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺ ആണെങ്കിലും ടാബ് ആണെങ്കിലും രാത്രി തന്നെ ഫുൾ ചാർജ് ആക്കി വെക്കാൻ ശ്രദ്ധിക്കണം. ലാപ്ടോപ്പ് ആണെങ്കിൽ പ്രശ്നമില്ല. പിന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മൈക്ക്. ഇതെപ്പോഴും മ്യൂട്ട് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കണം. ടീച്ചേഴ്സ് പറയുമ്പോൾ മാത്രം അൺമ്യൂട്ട് ചെയ്താൽ മതിയാകും. നമ്മൾ പലപ്പോഴും കുട്ടികൾ ഇ ലേണിംഗ് ക്ലാസ്സിൽ ഇരിക്കുന്നതോർക്കാതെ സംസാരിക്കും. ഇത് ക്ലാസ്സിന് ഡിസ്റ്റർബൻസ് ആകുമെന്ന് മാത്രമല്ല, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ മറ്റുള്ളവർ കേൾക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ക്യാമറയും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾക്ക് ഇ ലേണിംഗ് ക്ലാസ്സിനായി നല്ലൊരു സ്പേസ് തന്നെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. പല കുട്ടികളും ബെഡിലും സോഫയിലും ഒക്കെ കിടന്ന് ഇ ലേണിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് കാണാറുണ്ട്. ഇത് ശരിയായ ഒരു രീതിയല്ല. അതുകൊണ്ട് ഡൈനിങ് ടേബിൾ ഇ ലേണിംഗ് ക്ലാസ്സിനായി കുട്ടികൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കുട്ടികൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ബുക്സ്, പെൻ, പെൻസിൽ, ഇറേസർ തുടങ്ങിയവയെല്ലാം ടേബിളിൽ എടുത്തു വെക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്താൽ കുട്ടികൾ ക്ലാസ്സിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നടക്കുന്നത് ഒഴിവാക്കാം. ഒരു 3-ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ കൂടെ രക്ഷിതാക്കൾ ഇരിക്കുന്നതാണ് നല്ലത്. ചെറിയ കുട്ടികളായതുകൊണ്ട് അവർ ക്ലാസ് ശ്രദ്ധിക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ നമ്മൾ കൂടെയുണ്ടെങ്കിൽ നമുക്ക് അവരെ ക്ലാസ് ശ്രദ്ധിക്കാൻ സഹായിക്കാൻ പറ്റും. അത് ചെറിയ കുട്ടികളുടെ ടീച്ചേഴ്സിനും ഉപകാരമായിരിക്കും എന്ന് കരുതി ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ ആവശ്യമില്ലാതെ ക്ലാസ്സിൽ ഇടപെട്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യരുത്. ടീച്ചേഴ്സിനറിയാം കുട്ടികളെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്ന്. അവരതിന്റെ ട്രെയിനിങ് കഴിഞ്ഞു വന്നിട്ടുള്ളവരാണ്. ജൂൺ 1 ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ മിക്കവരും കണ്ടിട്ടുണ്ടാവാം വിക്ടേഴ്സ് ചാനലിൽ 1-ാം ക്ലാസ്സിലെ സായ് ശ്വേത എന്ന ടീച്ചറുടെ ക്ലാസ്. അതിന് ഒരുപാട് കളിയാക്കലുകളും ട്രോളുകളും വന്നു. ട്രോൾ ചെയ്യുന്നവരോടും കളിയാക്കുന്നവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, 1-ാം ക്ലാസ്സിലെ കുട്ടികൾ എന്ന് പറയുന്നത് ചെറിയ കുട്ടികളാണ്. അവർക്ക് ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് ക്ലാസ് എടുക്കേണ്ടത്? ടീച്ചേഴ്സ് പ്രതിമ പോലെ നിന്ന് കണ്ണുരുട്ടി കാണിച്ച് പുസ്തകം വായിച്ചു കൊടുത്താൽ അവരുടെ തലയിൽ കയറുമോ? സായ് ശ്വേത എന്ന ടീച്ചറുടെ പോലെയാണ്
ചെറിയ കുട്ടികൾക്ക് ക്ലാസ് എടുക്കേണ്ടത്. ഇതുപോലെയുള്ള ടീച്ചേഴ്സിനെയാണ് നമുക്ക് ആവശ്യം. ഇങ്ങനെ ക്ലാസ് എടുത്താൽ കുട്ടികൾ നല്ല ശ്രദ്ധയോടെ ക്ലാസ് കേട്ടിരിക്കുകയും അവർക്ക് നല്ലതുപോലെ മനസ്സിലാവുകയും ചെയ്യും എന്നത് 100% ഉറപ്പാണ്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഇതുപോലെ കളിയാക്കിയും ട്രോളുകൾ ഉണ്ടാക്കിയും ഓൺലൈൻ വിദ്യാഭ്യാസം കൊടുക്കുന്ന ടീച്ചേഴ്സിൻ്റെ ആത്മവിശ്വാസം കളയാതിരിക്കുക. അതുകൊണ്ട് നമ്മൾ രക്ഷിതാക്കൾ ചെറിയ കുട്ടികളുടെ കൂടെ ഇരുന്ന് ക്ലാസ് കേട്ട് ടീച്ചേഴ്സിനെ കളിയാക്കാതെ അവരുടെ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. വലിയ കുട്ടികളാണെങ്കിലും നമ്മുടെ ഒരു ശ്രദ്ധ വേണം. കാരണം അവർ ഇ ലേണിംഗ് ക്ലാസ്സിനിടയിൽ ഗെയിം കളിക്കാനോ യൂട്യൂബ് ചാനൽസ് കാണാനോ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ അവരിലും വേണം. ടീച്ചേഴ്സ് തരുന്ന വർക്ക്സും അസൈൻമെന്റ്സും സമയത്ത് തന്നെ സബ്മിറ്റ് ചെയ്യുക. നമ്മുടെ മക്കൾക്ക് സ്ട്രെസ് കൊടുക്കാത്ത രീതിയിൽ എല്ലാം ചെയ്യുക. നമ്മുടെ മക്കളുടെ പഠനത്തിന് തടസ്സം നേരിടാതിരിക്കാൻ വേണ്ടി ടീച്ചേഴ്സിനുമൊപ്പം നമ്മൾ രക്ഷിതാക്കളും ഒരുമിച്ച് നിന്ന് ഇ ലേണിംഗ് നമുക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താം. Please subscribe, comment, like and share.